സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ശനിയാഴ്ച യഹൂദർ തങ്ങളുടെ കൂടാര തിരുനാൾ സുക്കോത്തിന്റെ അവസാന ദിവസം ആചരിക്കുന്ന അത്യന്തം ആനന്ദപ്രദമായ ഒരു ആഘോഷത്തിന്റെ വേളയിലാണ് ഹമാസ് ഭീകരർ ഇസ്രായേൽ ഭവനങ്ങളിലും ആഘോഷങ്ങളിലും തള്ളിക്കയറി കൂട്ടക്കൊല നടത്തിയത്, തെരുവുകൾ ചോരക്കളമാക്കിയത്. ആ തിരുനാളിന്റെ പേരാണ് ശിംഖാത് തോറ, തോറയുടെ ആനന്ദോത്സവം, ദ ജോയ് ഓഫ് തോറ. തോറ എന്നാൽ ദൈവിക നിയമം, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന അവിടുത്തെ തിരുഹിതം, തിരുവചനം. തോറ ഇങ്ങനെ നമ്മുടെ ഹൃദയങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടിക്കാത്തിരിക്കുന്നുവെന്ന് അവർ സങ്കല്പിക്കുകയാണ്. നാം വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാനാകില്ല. ദൈവിക നിയമം, ജ്വാദി വീഫ് എന്ന് ഫ്രഞ്ചിൽ പറയുന്നത് പോലെ, ജീവിതാനന്ദമായി മാറുന്നതിൻ്റെ ഉത്സവമാണിത്. അതിൻ്റെ ആന്തരാർത്ഥത്തിൽ ഇന്ന് സങ്കീർത്തനം 1 ദൈവിക നിയമത്തിൽ ആനന്ദം കൊള്ളുന്നവൻ്റെ സൗഭാഗ്യമാണ് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത്. 2 വഴികളുടെ കീർത്തനമാണിത്. നീതിയുടെ വഴിയും ദുഷ്ടതയുടെ വഴിയും. തിരഞ്ഞെടുപ്പുകൾ നമ്മുടേതാണ്. ദൈവവുമായുള്ള വ്യക്തിപരമായ നേർക്കുനേർ ബന്ധത്തിൽ നിന്നാണ് നീതിപൂർവകമായ ജീവിതം ഉടലെടുക്കുന്നത്. ദൈവിക നിയമത്തെ ജീവിതബന്ധിയാക്കി മാറ്റുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതേസമയം ദുഷ്ടതയുടെ മാർഗമെന്നത് ദൈവവുമായി നിരന്തരം കലഹത്തിലും പ്രതിരോധത്തിലുമാണ്. അത് ദൈവവുമായി അകലുന്നു മനഃപൂർവ്വമായി. മാർട്ടിൻ ബൂബർ എന്ന ചിന്തകൻ അവതരിപ്പിക്കുന്നൊരാശയമാണ് ഇക് ഉണ്ട് ഡൂ, ഞാനും നീയും എന്നത്. ഈ ഒരു ആധാരത്തിലൂന്നിയ ബന്ധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. റിലേഷണാലിറ്റി, പരസ്പരം നേർക്കുനേർ, പരസ്പരം സന്നിഹിതമായ, തീവ്രമായ, അവാജ്യമായ ഒരു ശക്തിയുണ്ട് അത്ര ഈ ബന്ധത്തിന്. ഇന്നലെ സങ്കീർത്തനം 86 ദൈവത്തെ നീ, യു എന്ന് വിളിച്ചുകൊണ്ട് ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു തീവ്രത തന്നെയാണ് പ്രകടമാക്കിയിരുന്നത്. ഇന്ന് മലാഖി പ്രവാചകനിൽ നാം ഇത് കാണും. ആയിതാവു, നീയും ഞാനും എന്ന തലത്തിൽ ദൈവമനുഷ്യ സംവാദം. വ്യക്തിപരമായ ആഴമുണ്ട് വ്യക്തിപരമായ ഈ ബന്ധത്തിന്. പിതാവും മക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് കൃഷ്ണനാഥൻ ഈ ആഴത്തെ ഈ ദിവസങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്. ഇന്നലെ നാഥൻ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയും അങ്ങ് ഞങ്ങൾ എന്ന ഈ ഇഴച്ചേരൽ യു ആൻഡ് വി നമുക്ക് കാണാനാകും. പാതി പാതി ചേർത്ത് വെച്ചതുപോലെ പിതൃത്വമായാലും മറ്റേത് ബന്ധങ്ങളായാലും എല്ലാം ദൈവത്തിലാണ് ഉദയം ചെയ്യുന്നത്. എഫേസ്യർ 3:15 ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പുരുഷമേധാവിത്വത്തിൻ്റെ ഒരു സങ്കല്പമായി അതിനെ നാം മനസ്സിലാക്കേണ്ടതില്ല. പുരുഷമേധാവിത്വത്തിൻ്റെ ഗ്രീക്കോ റോമൻ ബിംബങ്ങളെ തകർത്തുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ദൈവപിതാവിനെ അവതരിപ്പിച്ചത്. അത് ലിംഗപരതയേക്കാളേറെ ഒരു ഭവനത്തിൻ്റെ ഉടയവനെന്നർത്ഥമാണ്. ഹൗസ് ഹോൾഡർ. തങ്ങളുടെ മക്കളെ കൊല്ലാനും തള്ളാനുമൊക്കെയുള്ള അധികാരം അന്ന് ഗ്രീക്കോ റോമൻ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. പൊത്തേസ്താസ് വിത്തെ നെച്ചിസ്ക്വേ. എന്നാൽ ദൈവം തൻ്റെ മക്കളെ പ്രതി എത്ര വേദനിക്കുന്നുവെന്നോ, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാൻ എത്ര ഉത്സാഹിക്കുന്നുവെന്നോ, അവരെ വീണ്ടെടുക്കാനും തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് നാം മറക്കരുത്. ഇപ്രാവശ്യം സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയിരിക്കുന്നത് ക്ലൗദിയ ഗോൾഡിൻ എന്ന ഗവേഷകയ്ക്കാണ്. സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന അസമത്വങ്ങൾ അവർ വിദഗ്ധമായി പഠനവിധേയമാക്കി സുന്ദരമായി ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പഠിപ്പിച്ചു തന്നു. സ്ത്രീകളുടെ അധ്വാനങ്ങളും സംഭാവനകളും തമസ്കരിക്കപ്പെടുകയാണ് എ പ്രോബ്ലം വിത്ത് നോ നെയിം എന്ന കണക്കിൽ ഇന്നോളം. ആർക്കും എടുത്തു പറയത്തക്കതായി ഇതുവരെ ഒന്നും അതിൽ തോന്നിയിട്ടില്ല എന്ന വിധത്തിൽ അതിനൊരു പേര് പോലുമില്ല. അതുകൊണ്ട് തന്നെ നാം പിതാവെന്ന് വിളിക്കുമ്പോൾ ദൈവം അമ്മ കൂടിയാണ് എന്ന സമത, ഇക്വിറ്റി നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പേരും അപ്രസക്തമല്ല, ഒരു പേരും മാഞ്ഞു പോകുന്നുമില്ല. നത്തിങ് ഈസ് വിതൗട്ട് എ നെയിം. ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ഇന്നലെ കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് റോമർ 8 വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുകയാണ്. ദൈവനാമം മാത്രമല്ല വാഴ്ത്തപ്പെടുന്നത്, ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന അന്തസ്സുകളുടെയും ഉത്തരവാദിത്വങ്ങളുടെയും ആകെത്തുകയായ നമ്മുടെ നാമങ്ങളും നീതീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പൈതൃകത്തിൽ മക്കളെന്ന രീതിയിൽ അവകാശികളായി തീർന്നിരിക്കുന്നു, ഏകജാതനും ദൈവപുത്രനുമായ ക്രിസ്തുവിനെ പോലെ. ക്രിസ്തു തന്നെയാണ് നമുക്ക് തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത്. അവനല്ലാതെ ആരും നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പഠിപ്പിക്കുന്ന കർത്തൃപ്രാർത്ഥന അത് അത്യന്തം വ്യക്തിപരമാകുമ്പോഴും സംഘാത്മകമായി മാറുന്നു, ഏകാന്തമായിട്ടല്ല, പേഴ്സണൽ കമ്മ്യൂണിറ്റേറിയൻ. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നാം നടന്നെടുക്കാൻ അത് ക്ഷണിക്കുന്നത് അതിനാലാണ്. മർത്തായോട് നാഥൻ പറഞ്ഞതുപോലെ, എന്തെങ്കിലും ആശങ്കയോ ഭാരമോ നമ്മെ മതിച്ചാൽ പോലും അതൊന്നും നമ്മുടെ മേൽ വിലപ്പോകാൻ പോകുന്നില്ല. കാരണം നാം ദൈവത്തിൻ്റെ വിശ്വസ്തതയും ശക്തിയും സ്ഥിരതയും എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ്
മക്കൾ മാതാപിതാക്കളിൽ അഭയം കണ്ടെത്തുന്നത് പോലെ നാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായി പോകുന്നത്. ഇന്ന് സുവിശേഷം ലൂക്ക 11:5-13 വരെ നമുക്കത് കൃത്യമായി പറഞ്ഞു തരും. ഭൂമിയിലെ മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് എന്താണ് നൽകേണ്ടതെന്ന് അറിയാമെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് നൽകാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടും കുറഞ്ഞു പോകില്ലല്ലോ. അവൻ നൽകുന്ന ഈ നന്മയുടെ സമ്പൂർണതയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നാം മക്കളായി തീരുന്നതും അവകാശികളാകുന്നതും, റോമറെട്ടിൽ നാം കണ്ടുവരുന്നത് പോലെ. എന്നാൽ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടും ഉത്തരവാദിത്വത്തോടും കാര്യങ്ങൾ കാണുന്നതിന് പകരം പലപ്പോഴും ദൈവഹിതം നമുക്ക് ഭാരമായിട്ടാണ് മാറുന്നത്. യോനായിൽ നാം കണ്ടതുപോലെ, മർത്തായിൽ കണ്ടതുപോലെ. ഇന്നാകട്ടെ മലാഖിയുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ മലാഖിക്ക് ലഭിച്ച മാഷ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഭാരം, ദൈവവചനത്തെ ഭാരമെന്നാണ് വിളിക്കുന്നത്. അത് ദൈവത്തോടൊപ്പം നാം വഹിച്ചില്ലെങ്കിൽ എഴുത്താൽ പൊങ്ങാത്ത ഭാരമായി മാറും, നമ്മുടെ നടുവൊടിഞ്ഞു പോകും വിധം. ഇന്ന് മലാഖി 3, ദൈവവും തൻ്റെ ജനവും തമ്മിൽ ഞാൻ നീ എന്നൊരു തലത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ഈ പാഠഭാഗത്ത്. ദുഷ്ടൻ ദൈവനാമത്തെ കുറ്റം പറയുകയും ദൈവത്തിൻ്റെ മാർഗങ്ങൾ നേരെയല്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. സ്വയം തിരുത്തുന്നതിന് പകരം ദൈവത്തോട് തർക്കിക്കുകയാണ് അവർ ചോദ്യങ്ങൾ ഉതിർത്തുകൊണ്ട്, ഡിസ്പ്യൂട്ടേഷണൽ ഇൻട്രോഗേറ്റീവ്. അതേസമയം നാം എത്രയെല്ലാം മറുതലിച്ചാലും സ്നേഹത്തിലും പരിഗണനയിലും ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. ഇന്നലെ എല്ലാം നാം അത് ശ്രദ്ധിച്ചിരുന്നല്ലോ. ഈ ജനം ഉടമ്പടി ലംഘിക്കുമ്പോൾ പോലും ദൈവം മാതാപിതാ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് തൻ്റെ മക്കൾക്കായി. അതിനാൽ തന്നെ തൻ്റെ വിധിയുടെ മാർഗങ്ങൾ തൻ്റെ മക്കൾക്ക് ദൈവം നേരത്തെ പറഞ്ഞു കൊടുക്കുന്നു. ഇസ്രായേൽ സൈന്യം സാധാരണമായി പാലസ്തീൻ പ്രദേശങ്ങളിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നോക്കിംഗ് അറ്റ് ദ റൂഫ് എന്ന് പറയും. അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മച്ചിന്മേൽ മുട്ടുക. അവർ ബോംബിട്ട് തകർക്കാൻ പോകുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ ചെറിയ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ ആദ്യമേ നടത്തി ഏതാനും മിനിറ്റുകൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും, ഓടി രക്ഷപ്പെടാനുള്ള ഇടവേളയും നൽകും. ഇന്നാകട്ടെ ഇസ്രായേൽ ഈ യുദ്ധ സാഹചര്യത്തിൽ ആ ഒരു ആനുകൂല്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് പാലസ്തീന്. ദൈവം തൻ്റെ ജനത്തോട് പക്ഷേ ഇതുപോലെയല്ല പ്രവർത്തിക്കുന്നത്. അവൻ ഭീഷണമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും നാം കഴിഞ്ഞ ദിവസം അതിൻ്റെ ആന്തരികാർത്ഥം വിശദമായി ധ്യാനിച്ചിട്ടുള്ളതാണല്ലോ. യോനായുടെ പുസ്തകത്തിൽ അവൻ ഈ മുന്നറിയിപ്പുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിനേക്കാളേറെ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ എന്നെങ്കിലും ഇതൊക്കെ കേട്ട് തിരിച്ചു വരുമെന്ന ബോധ്യത്തിൽ, ഒരപ്പനും അമ്മയ്ക്ക് മാത്രം സാധിക്കുന്ന ഹൃദയവിശാലതയോടെ. നാം തുടക്കത്തിൽ കണ്ടതുപോലെ ദൈവിക നിയമം തോറ നമ്മുടെ ഹൃദയത്തിൽ മുട്ടിവിളിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നാഥൻ പഠിപ്പിച്ചു തരുന്നത്. മക്കളായ നമ്മൾ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇന്നലെ നാഥൻ പഠിപ്പിച്ചുവെങ്കിൽ ഇന്ന് എത്ര തീക്ഷ്ണതയോടെ ഹൃദയമുറപ്പോടെ നമ്മൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. മനസ്സ് തളരാതെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്നവന് ലഭിക്കും, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. ദൈവഹൃദയത്തിൽ മുട്ടുവാനുള്ള സ്വാതന്ത്ര്യമാണ് മക്കൾക്കുള്ളത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ അരുമനിധി സെഗൂള ആണെന്ന് മലാഖി പ്രവാചകൻ ഇന്ന് കൃത്യമായും വ്യക്തമായും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്.